നമസ്കാരം എല്ലാവർക്കും. ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. നമ്മൾ പ്രൊബേഷണറി ഓഫീസർ ഒഴിവിനെ കുറിച്ചുള്ള വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിരുന്നു. അത് ഇനിയും കാണാത്തവർക്ക് ഞാനിവിടെ ഐ ബട്ടൺ നൽകാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് നൽകാം, നിങ്ങൾക്ക് അത് പോയി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തവണ SBI ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 8500 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്രന്റീസ് ട്രെയിനി ആയിട്ടാണ് SBI റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. സാധാരണ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് പോലെയല്ല ഇത്. കാരണം മറ്റുള്ള കമ്പനികളിൽ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ഏകദേശം 1 വർഷത്തേക്കായിരിക്കും ലഭിക്കുക. എന്നാൽ SBI 3 വർഷത്തേക്ക് നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ലഭിക്കും. നിങ്ങൾക്ക് ഈ ഒരു 3 വർഷ സമയത്ത് വളരെ മികച്ചൊരു സ്റ്റൈപ്പൻഡ് തന്നെയാണ് ലഭിക്കുക. മറ്റുള്ള കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ച, ഏകദേശം 2x വരുന്ന സ്റ്റൈപ്പൻഡ് തന്നെയാണ് നിങ്ങൾക്ക് SBI നിന്ന് ലഭിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് 3 വർഷത്തേക്ക് ഈ ഒരു ട്രെയിനിങ് ലഭിക്കുമെന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെയാണ് ഈ 8500 ഒഴിവുകൾ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ 140 മുകളിൽ ഒഴിവുകളുണ്ട്. മാത്രമല്ല കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ടോ എന്നത് ഒരു വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇതാണ് SBI കരിയർ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി ഇവിടെ ജോയിൻ SBI എന്നൊരു ഭാഗത്ത് കറന്റ് ഓപ്പണിങ്സ് എന്നൊരു സെക്ഷൻ കാണാം. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഈ ഒരു പേജ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും ആദ്യം തന്നെ നൽകിയിട്ടുണ്ട് എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസസ് അണ്ടർ ദി അപ്രന്റീഷിപ്പ് ആക്ട് 1961 എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അഡ്വർട്ടൈസ്മെന്റിന്റെയും അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ കാണാം. തൊട്ട് താഴെയായി ഞാൻ ഈ ഒരു തൊട്ട് താഴെയായി അടുത്ത നോട്ടിഫിക്കേഷൻ നൽകിയിരുന്ന പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റാണ്. അപ്പോൾ ഇത് ഇനിയും നോക്കാത്ത പറഞ്ഞത് December 4 അവസാന തീയതി ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവാണ്. പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു ചാനൽ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡയറക്റ്റായിട്ട് ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാം. എന്നതിന് ശേഷം യോഗ്യരായ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ആ പറയുന്ന പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്കും അപേക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ പറയുന്ന എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസസ് അതായത് അപ്രന്റീഷിപ്പ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം രണ്ട് ഓപ്ഷൻസ്, ഡൗൺലോഡ് അഡ്വർട്ടൈസ്മെന്റ് അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ. അപ്പോൾ ഈ അഡ്വർട്ടൈസ്മെന്റ് അവിടെ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി വരിക. ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അതായത് അപ്രന്റീഷിപ്പ് ട്രെയിനിങ്ങിനായി ഇത് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണിത്. അപ്രന്റീഷിപ്പ് ആക്ട് 1961 അനുസരിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു കമ്പനിയിൽ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇതുവരെയും മറ്റൊരു കമ്പനികളിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്നല്ല മറ്റൊരു കമ്പനികളിലും അപ്രന്റീസായിട്ട് വർക്ക് ചെയ്ത ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. മറ്റുള്ള എല്ലാ ആളുകൾക്കും ഇതുവരെയും അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ഒരു കമ്പനിയിലും കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പറയുന്ന അപ്രന്റീഷിപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒഴിവുകളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും എത്രത്തോളം ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര ഒഴിവുകളുണ്ടെന്ന് ഇവിടെ നോക്കാം. അപ്പോൾ കേരളത്തിൽ ഇവിടെ നമുക്ക് കാണാം 141 ഒഴിവുകളാണ്. ടോട്ടൽ ഒഴിവുകളായിട്ട് 141 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിൽ 141 ഒഴിവുകളുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ലിസ്റ്റും ഇതിന് താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം SC കാൻഡിഡേറ്റ്സിന് 14 ഒഴിവുകൾ, ST കാൻഡിഡേറ്റ്സിന് 1 ഒഴിവുകൾ, അതോടെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 38 ഒഴിവുകളും, EWS കാറ്റഗറിയിലുള്ളവർക്ക് 14 ഒഴിവുകളും അത്തരത്തിലൊക്കെയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജനറൽ കാൻഡിഡേറ്റ്സിന് 74 ഒഴിവുകളും. അത്തരത്തിൽ 141 ഒഴിവുകളാണ് ഈ ഒരു അപ്രന്റീഷിപ്പ് പോസ്റ്റിലേക്ക് അവർ റിസർവ് ചെയ്തിരിക്കുന്ന ഓരോരോ കാറ്റഗറിയിലായിട്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ജില്ലകളിൽ എത്ര ഒഴിവുകളുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ വിവരങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ജില്ലകളിലാണ് തരംതിരിച്ചിരിക്കുന്ന ഒഴിവുകളെന്ന് നമുക്ക് നോക്കാം. ഇതാ കേരളത്തിൽ ഇവിടെ കാണാം, നമുക്ക് 141 ഒഴിവുകളാണ് ഉള്ളത്. പാലക്കാട് ജില്ലയിൽ 14 ഒഴിവുകൾ, തിരുവനന്തപുരം ജില്ലയിൽ 4 ഒഴിവുകൾ, കണ്ണൂർ ജില്ലയിൽ 8 ഒഴിവുകൾ, മലപ്പുറത്ത് 20 ഒഴിവുകൾ, കോഴിക്കോട് 10 ഒഴിവുകൾ, കാസർഗോഡ് ജില്ലയിൽ 9 ഒഴിവുകൾ,
എറണാകുളം ജില്ലയിൽ 13 ഒഴിവുകൾ, കോട്ടയം ജില്ലയിൽ 10 ഒഴിവുകൾ, തൃശൂർ ജില്ലയിൽ 28 ഒഴിവുകൾ, വയനാട് ജില്ലയിൽ 4 ഒഴിവുകൾ, ഇടുക്കി ജില്ലയിൽ 11 ഒഴിവുകൾ, പത്തനംതിട്ട ജില്ലയിൽ 3 ഒഴിവുകൾ, ആലപ്പുഴയിൽ 3, കൊല്ലം ജില്ലയിൽ 4 ഒഴിവുകളാണുള്ളത്. അത്തരത്തിലാണ് 141 ഒഴിവുകൾ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലായിരിക്കും ഒഴിവുകൾ ഉണ്ടായിരിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 3 ഓപ്ഷൻസ് നൽകാനുള്ള ഒരു ചാൻസ് അതിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിലുണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകിച്ച് അധികം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് 3 ജില്ലകൾ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുള്ളത്, ആ സ്റ്റേറ്റിലുള്ളവർക്ക് 3 ജില്ലകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ 14 ജില്ലകളിൽ ഏതെങ്കിലും 3 ജില്ലകൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും എത്ര ഒഴിവുകളുണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള 3 ജില്ലകൾ മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ആ ഒരു 3 ജില്ലകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുമെന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റോടെ നൽകിയിട്ടുണ്ട്. അതായത് മിനിമം 20 വയസ്സോ അതുപോലെ തന്നെ മാക്സിമം ഏജ് 28 വയസ്സുമാണ്. അപ്പോൾ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 31/10/2020 ഏജ് കണക്കാക്കുന്നതിൻ്റെ ആ ഒരു ലിമിറ്റ് നൽകിയിരിക്കുന്നത്. അതായത് 1/11/1992 മുൻപോ 31/10/2000 ശേഷമോ ജനിച്ച ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന അപ്രന്റീഷിപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മാത്രമല്ല EW കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ അവർക്കുള്ള അപ്പർ ഏജ് ലിമിറ്റ് SC ST OBC PWD കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് 31/10/2020 മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതായത് 31/10/2020 നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കും എന്നുള്ള ക്വാളിഫിക്കേഷനാണ് ഈ ഒരു അപ്രന്റീഷിപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഇവിടെ നൽകേണ്ട ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ്, അതായത് മറ്റുള്ള അപ്രന്റീഷിപ്പ് ട്രെയിനിങ് പോലെയുള്ള മറ്റുള്ള കമ്പനികളെല്ലാം സാധാരണ 1 വർഷത്തേക്കാണ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. പക്ഷേ SBIയിൽ 3 വർഷത്തേക്കാണ് നിങ്ങൾക്ക് അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. മാത്രമല്ല ഈ ഒരു 3 വർഷത്തെ അപ്രന്റീഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന IIBF എക്സാം പാസ്സാവേണ്ടി വരും. അതിൻ്റെ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കാര്യം കൂടി നൽകിയിട്ടുണ്ട്. അതൊരു 3 വർഷത്തെ അപ്രന്റീഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ പാസ്സായാൽ മതി. പിന്നെ സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റൈപ്പൻഡ് വളരെ മികച്ചൊരു സ്റ്റൈപ്പൻഡ് തന്നെയാണ് ലഭിക്കുക. സാധാരണ ഗ്രാജുവേറ്റ് അപ്രന്റീസുകൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡിനേക്കാൾ വളരെ മികച്ച ഇരട്ടിയോളം എന്ന് തന്നെ പറയാം, 3 ഇരട്ടിയോളം എല്ലാം എന്ന് തന്നെ പറയാം. കാരണം ചില മിക്കവാറും എല്ലാ കമ്പനികളും ഗ്രാജുവേറ്റ് അപ്രന്റീസുകൾക്ക് നൽകുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ 5000 രൂപയായിരിക്കും പ്രതിമാസം നൽകുക. എന്നാൽ SBIയിൽ നിങ്ങൾക്ക് 15000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. അത് ആദ്യത്തെ വർഷത്തെ കാര്യമാണ്. രണ്ടാമത്തെ വർഷം അത് നിങ്ങൾക്ക് 16500 രൂപയായിരിക്കും ഓരോ മാസവും ലഭിക്കുക. അതോടൊപ്പം തന്നെ 3ാമത്തെ വർഷം നിങ്ങൾക്ക് 19000 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. അപ്പോൾ വളരെ മികച്ചൊരു സ്റ്റൈപ്പൻഡ് തന്നെയാണത്. കാരണം മറ്റുള്ള കമ്പനികളിൽ നിങ്ങൾ അപ്രന്റീസായിട്ട് വർക്ക് ചെയ്യുകയാണ്, അപ്രന്റീസായിട്ട് നിങ്ങൾ ട്രെയിനിങ് നേടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് വളരെ കുറവായിരിക്കും ലഭിക്കുക. പക്ഷേ SBIയിൽ വളരെ മികച്ച സ്റ്റൈപ്പൻഡ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഇതുവരെയും അപ്രന്റീഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാത്ത, ഗ്രാജുവേഷൻ കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരമാണ്. കാരണം 3 വർഷത്തേക്കുള്ള ഒരു അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ആണ്, നിങ്ങൾക്ക് വളരെ മികച്ചൊരു സ്ഥാപനത്തിൽ തന്നെയാണ് ട്രെയിനിങ് ലഭിക്കുക. അപ്പോൾ ബാങ്കിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ബാങ്കിംഗ് മേഖലയുടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അവിടെ നിങ്ങൾക്ക് വളരെ മികച്ചൊരു ട്രെയിനിങ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിൽ 15000 രൂപ മുതൽ നിങ്ങൾക്ക് 19000 രൂപ വരെയൊക്കെയാണ്, അതായത് 3ാമത്തെ വർഷമായിരിക്കും നിങ്ങൾക്ക് 19000 രൂപ പ്രതിമാസം ലഭിക്കുക. ആദ്യത്തെ വർഷം 15000 രൂപയും രണ്ടാമത്തെ വർഷം നിങ്ങൾക്ക് 16500 രൂപയുമായിരിക്കും പ്രതിമാസം ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. അപ്പോൾ അത് വളരെ മികച്ചൊരു സ്റ്റൈപ്പൻഡ് തന്നെയാണ്. ഇനി സെലക്ഷൻ പ്രൊസീജിയർ പറയേണ്ടത്, ഒരു ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് എത്തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് വളരെ വിശദമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. ഏതരത്തിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക? 100 മാർക്കിലുള്ള ഒരു എക്സാം തന്നെയായിരിക്കും, ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ നൽകിയത് ജനറൽ ഓർ ഫൈനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നീ സെക്ഷനുകളിൽ നിന്ന് 25 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ സെക്ഷനിലും 15 മിനിറ്റ് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് 1 മണിക്കൂറിൽ നിങ്ങൾ 100 മാർക്കിൻ്റെ ആ ഒരു ഓൺലൈൻ എക്സാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി എക്സാം നടത്തുന്ന ഏകദേശം January 2021 എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. എക്സാം ഡേറ്റ് പിന്നീട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ജനുവരിയിൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന മേഖലയിലുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന സിലബസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഇനി തൊട്ട് താഴെ ഓരോരോ സ്റ്റേറ്റുകളിലും എവിടെയൊക്കെയാണ് എക്സാം സെൻറ്ററുകൾ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം,
കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെ 10 ജില്ലകളിലായി എക്സാമിനേഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ആ ഒരു ഏതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് കേരളത്തിലെ ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ മലയാളം ഭാഷയിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ 10-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ മലയാളം ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ പ്ലസ് ആ ഒരു സർട്ടിഫിക്കറ്റോ നിങ്ങൾ ഹാജരാക്കി കഴിഞ്ഞാൽ അതിൽ മലയാളം ലാംഗ്വേജ് നിങ്ങൾ വിഷയമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ 10-ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ മലയാളം ലാംഗ്വേജ് പഠിക്കാത്ത ആളുകൾക്ക് ഈ പറയുന്ന 3 കാറ്റഗറിയിലും, അതായത് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്നുള്ള 3 കാറ്റഗറികളിലും അവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് വളരെ ഈസിയായി തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കാരണം മലയാളം അറിയാത്ത മലയാളികൾ കേരളത്തിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. അത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 300 രൂപ എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കും. എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് എക്സാം ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 300 രൂപയാണ് നിങ്ങൾ ഫീസ് എടുക്കുന്നത്. ആ ഓൺലൈൻ അപ്ലിക്കേഷൻ കഴിയുമ്പോഴേ അവസാന സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് 300 രൂപ നടത്താവുന്നതാണ്. തൊട്ട് താഴെ ഈ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. 200x230, അതായത് ഡയമെൻഷൻ വരുന്നത് 200x230 പിക്സൽസ് ആയിരിക്കണം ആ സൈസ്. അതുപോലെ തന്നെ 20 KB മുതൽ 50 KB വരെയുള്ള സൈസ് ആയിരിക്കും നിങ്ങളുടെ. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ഒരു സൈസിലായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 20 KB 50 KB ഇടയിലുള്ള സൈസ് ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളേർഡ് ആയിരിക്കണം. അതായത് വൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതായത് ഡാർക്ക് കളേഴ്സ് പാടില്ല എന്നാണ് വരയ്ക്കുന്നത്. ബ്ലാക്ക്, അതുപോലെ തന്നെ റെഡ്, അതുപോലെ തന്നെ ബ്ലൂ, അത്തരത്തിലുള്ള ഡാർക്ക് കളേഴ്സ് ഒന്നും പാടില്ല. ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ വളരെ ഉത്തമം എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വൃത്തിയുള്ളൊരു ഫോട്ടോ തന്നെ, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഈ പറയുന്ന സൈസിൽ 200x230 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻസ്. അതോടൊപ്പം തന്നെ 20 KB 50 KB ഉള്ളിലുള്ള ഒരു സൈസ് ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഫയലിൻ്റെ സൈസ് എന്നുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു പേജിൽ തന്നെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിൽ നിങ്ങൾ സിഗ്നേച്ചർ കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. സിഗ്നേച്ചറിൻ്റെ സൈസ് ഡയമെൻഷൻ വരുന്നത് 140x60 പിക്സൽസ് ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. മാത്രമല്ല അതിൻ്റെ സൈസ് 10 KB 20 KB ഉള്ളിലായിരിക്കണം സിഗ്നേച്ചർ ഇമേജിൻ്റെ ആ ഒരു സൈസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇമേജാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സിഗ്നേച്ചർ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് ഇട്ട ഒരു സിഗ്നേച്ചർ ആയിരിക്കണം. ആ ഒരു സിഗ്നേച്ചറാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോഗ്രാഫിൻ്റെയും സിഗ്നേച്ചറിൻ്റെയും ഇമേജുകൾ അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ഗൈഡ് ലൈൻസ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ച് നോക്കി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതായത് നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫുമാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് രണ്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസിലും സൈസിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസിൽ ഈ പറയുന്ന സിഗ്നേച്ചറും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് മാത്രമേ അതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ് മാത്രമേ അതിൽ ക്ലിയറായി വരികയുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അവസാന തീയതി എന്ന് പറയുന്നത് December 10. അപ്പോൾ December 10 അവസാന തീയതി വരുന്നത്. അപ്പോൾ December 10 മുന്നേ തന്നെ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന ആ ഒരു പേജ് നമുക്ക് പരിശോധിക്കാം. ആ ഒരു പേജിൽ നമുക്ക് ഈ ഒരു പേജിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അതിൻ്റെ താഴെയായിട്ട് തന്നെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ഭാഗം കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിൽ എത്തിച്ചേരാവുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്കും ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതിൽ പറയുന്ന ഈ പറയുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് പോസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ ഞാൻ ഇതിൽ തന്നെ SBI മറ്റൊരു, അതായത് പ്രൊബേഷണറി ഓഫീസറിൻ്റെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു വന്നിരുന്നു. അപ്പോൾ അത് ഇനിയും കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഇതിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ആ ഒരു വീഡിയോയിൽ എത്തരത്തിലാണ് ഒരു പ്രൊബേഷണറി ഓഫീസറുടെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടതായിരുന്നു കാണിച്ചു തന്നത്. അപ്പോൾ അതും ഏകദേശം ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് അതിലും ഈയൊരു ആ ഒരു മെത്തേഡ് തന്നെയാണ്, അതായത് ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്ന മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ഇതിലും ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലൊരു വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് 3 ജില്ലകൾ ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാം. അതായത് അപ്രന്റീസ്ഷിപ്പ് നമുക്ക് കേരളത്തിൽ 14 ജില്ലകളിലുമുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും 3 ജില്ലകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം എത്തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു വീഡിയോയിൽ, ഞാൻ പ്രൊബേഷണറി ഓഫീസറിൻ്റെ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ നൽകിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ
പിന്തുടരേണ്ട കാര്യങ്ങൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ഇതിലും ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ആ ഒരു ഇതിലും പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ സ്റ്റെപ്പുകൾ തന്നെയായിരുന്നു. ബേസിക് ഇൻഫോ ആണ് ഇവിടെ നൽകിയത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾക്കൊരു അതായത് ഇമെയിൽ ഐ ഡിയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നൽകുക. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങൾക്കൊരു പാസ്വേഡ് എല്ലാം ലഭിക്കും. അതെല്ലാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് നൽകിയതിനു ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ കഴിയും. അവിടെ നിന്ന് ആ ഒരു പേജിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറിൽ അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നൽകാൻ കഴിയും. ആ ഒരു ഡീറ്റെയിൽസിൻ്റെ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മൂന്ന് ജില്ലകൾ, അതായത് കേരളത്തിലെ ഏതെങ്കിലും മൂന്ന് ജില്ലകൾ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. എക്സാമിനേഷൻ സെൻറ്റർ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരവും ആ ഒരു പേജിലുണ്ടായിരിക്കും. അത് മാത്രം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അതും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാലാമത്തെ പേജിൽ വരിക പ്രിവ്യൂ ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒരിക്കൽ കൂടി പരിശോധിക്കാനുള്ള ഒരു പേജായിരിക്കും അത്. അതിനുശേഷം അത് കഴിഞ്ഞതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എല്ലാം സേവ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കായിരിക്കും നിങ്ങൾ പോകുക. അഞ്ചാമത്തെ പേജിൽ അവിടെ നിങ്ങൾക്ക് 300 രൂപ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ ഫീസ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും SBI പ്രൊബേഷണറി ഓഫീസറുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്ന ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അത് ആ ഒരു ഐ ബട്ടണിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി നൽകാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അതിൽ അപേക്ഷിച്ചെന്ന് നിങ്ങൾക്ക് പരിശോധിച്ച ശേഷം ഇതും അതുപോലെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന അതായത് അവസാന തീയതിക്ക് മുന്നേ തന്നെ എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അവസാന തീയതി നൽകിയിരിക്കുന്നത് നമുക്കറിയാം December 10. അപ്പോൾ December 10 മുന്നേ തന്നെ എല്ലാവരും ഈ ഒരു പേജിൽ വന്ന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അതായത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ആ ഒരു പേജുണ്ട്. അതായത് ഈ ഒരു പേജ് വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൻ്റെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ നേരത്തെ കാണിച്ച പോലെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്, അപ്പൻഡിഷിപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകൾ ഞാൻ SBI പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്ര തന്നെയാണ് ഇതിൻ്റെയും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുവരെയും അപ്പൻഡിഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാത്ത, അതായത് ഇതുവരെയും ഏതൊരു കമ്പനിയിലും നിങ്ങൾ ഇന്ത്യയുടെ അപ്പൻഡിഷിപ്പ് ആക്ട് അനുസരിച്ച് അപ്പൻഡിഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ മാത്രമേ, അതായത് അപ്പൻഡിഷിപ്പ് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന SBI അപ്പൻഡിഷിപ്പ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ മികച്ചൊരു സ്റ്റൈപ്മെൻറ്റോട് കൂടി നിങ്ങളുടെ അതായത് കേരളത്തിലെ തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു ട്രെയിനിങ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ഇതുവരെ അപ്പൻഡിഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാത്ത ഡിഗ്രി പാസ്സായ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.